ഐ നമസ്കാരം. നമ്മളിന്ന് വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നും കൽപ്പറ്റയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാനന്തവാടി ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നും കെ എസ് ആർ ടി സി ബസ് കയറുകയാണ്. അപ്പോൾ തീർത്തും നാട്ടിൻപുറ കാഴ്ചകളാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുക. കാരണം വയനാട്ടിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെയാണ് ഈ ബസ് ഇതിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ മാനന്തവാടിയിൽ നിന്ന് ബസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പഴശ്ശി റിസോർട്ടുണ്ട്. അതിനടുത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടുത്തെ മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമുക്കൊരു പുഴ കാണാം. ചെറിയൊരു പാലം കടന്നാണ് നമ്മൾ മുൻപോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു യാത്രയിൽ നമ്മൾ നിറയെ പച്ചപ്പ് നിറഞ്ഞ വയനാടിൻ്റെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നിറയെ തോട്ടങ്ങളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളെല്ലാം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇതിന് ഈ ഒരു ബസ്സിന് കൂടുതൽ സ്റ്റോപ്പുകളൊന്നുമില്ല. പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിൽ മാത്രമേ ഇത് നിർത്തുന്നുള്ളൂ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ദ്വാരകയാണ്. ദ്വാരക എന്ന ഈ സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ ബസ് നിർത്തി നമ്മളെ ബസ് വീണ്ടും യാത്ര തുടരുകയാണ്. ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് അഞ്ചാം മൈലാണ്. അഞ്ചാം മൈലും ഇതിന് സ്റ്റോപ്പുണ്ട്. അപ്പോൾ അവിടെ നിർത്തി അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. Thank you.
അടുത്തൊരു പ്രധാന സ്റ്റോപ്പാണ് പനമരം. പനമരത്ത് ഇപ്പം പനമരത്ത് നമ്മളെ പനമരം എന്ന സ്ഥലത്ത് ബസ് നിർത്തി അവിടെ നിന്ന് നാളെയെല്ലാം എടുത്ത് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഈ വയനാട് യാത്രയിൽ നമുക്ക് കൂടുതലായിട്ടും ഇവിടെ സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ ഇവിടെയുള്ള ഏലക്ക, ഗ്രാമ്പൂ, അതുപോലുള്ള ജാതിക്ക, അങ്ങനെയുള്ള സംഗതികളൊക്കെ വിൽക്കുന്ന കുറേ കടകൾ കാണാം. ഇടയിലെല്ലാം നിറയെ അത്തരം കടകൾ ഇവിടെ ടൂറിസ്റ്റുകളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അത്തരം കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം ലോക്കൽസിന് അതിൻ്റെതായ ആവശ്യമില്ലല്ലോ, ഇവിടെ നിറയെ ലഭ്യമായിട്ടുള്ള വസ്തുക്കളാണ്. അതുപോലെ തന്നെ ഇവിടെ നേന്ത്രവാഴ എന്ന് പറയില്ലേ, അതിൻ്റെ അത് നിറയെ തോട്ടങ്ങൾ കാണാം നമുക്ക് പോണ വഴി. അതുപോലെ കവുങ്ങിൻ്റെ തോട്ടങ്ങളും നിറയെ കാണാം. അപ്പോൾ ഈ ഒരു വാഴക്കുലയെല്ലാം നമുക്ക് റോഡ് സൈഡിൽ ഇവിടെ ലോറിയിൽ ഏറ്റുന്നതിന് വേണ്ടിയിട്ട് കൂമ്പാരായിട്ട് കൂട്ടി വെച്ചിരിക്കുന്നത് കാണാം പോണ വഴിയിലെല്ലാം നമുക്ക്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സീസണാണെന്നാണ് തോന്നുന്നത്, അവർ വിളവെടുക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ബസ്സിലായതുകൊണ്ടാണ്, മറ്റ് നമുക്ക് മറ്റുള്ള വാഹനങ്ങളാണ് നമുക്ക് ആ തോട്ടങ്ങളെല്ലാം ഒന്ന് സന്ദർശിക്കുകയായിരുന്നു. അടുത്ത സ്റ്റോപ്പ് കണിയാമ്പറ്റയാണ്. അങ്ങനെ നമ്മൾ കണിയാമ്പറ്റ ടൗണിലെത്തി. ഇതെല്ലാം ചെറിയ ടൗണാണ് കേട്ടോ, ഒരു 5-6 കിലോമീറ്റർ ഡിഫറൻസിലുള്ള ചെറിയ ചെറിയ ടൗണുകളാണ്. അപ്പം കണിയാമ്പറ്റ കഴിഞ്ഞ് ബസ് വീണ്ടും മുൻപോട്ടേക്ക് പോവുകയാണ്. അടുത്ത ടൗണ് കമ്പളക്കാടാണ്. കണിയാമ്പറ്റ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൗൺ വരുന്നത് കമ്പളക്കാടാണ്. അവിടെ ബസ്സിന് സ്റ്റോപ്പുണ്ട്, അവിടെ നിർത്തി ആളെയെല്ലാം കയറ്റി വീണ്ടും യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Thank you.
ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പുളിയാർമല എന്നാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് കാപ്പിത്തോട്ടങ്ങൾ നിറയെ കാണാം. അപ്പം നമ്മൾ ഈ ഒരു പോണ റൂട്ടിൽ നമുക്ക് കുറച്ച് അകലത്തായിട്ട് നമുക്ക് തേയിലത്തോട്ടം കാണാം. പക്ഷേ നമ്മൾ പോണ ബസ് റൂട്ടിൽ അടുത്തായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ പോണ റൂട്ടിലെല്ലാം നമുക്ക് കാപ്പിയുടെ തോട്ടങ്ങൾ അതുപോലെ കുരുമുളക് തോട്ടങ്ങളെല്ലാം നിറയെ കാണാം റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക്. അപ്പോൾ ഏകദേശം നമ്മൾ കൽപ്പറ്റ ടൗണിന് അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കൽപ്പറ്റ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയാണ്. അപ്പം അതിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി മുൻപോട്ടേക്ക് ചെന്നാൽ തൊട്ടടുത്തായിട്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഇടത്ത് ഭാഗത്തേക്ക് ബത്തേരിയും വലത്ത് ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമ്മൾ കൽപ്പറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ് വലത്ത് ഭാഗത്തേക്ക് തിരിയാണ്. അങ്ങനെ കുറച്ചും കൂടി മുൻപോട്ടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ബൈപ്പാസ് കാണാം. കൽപ്പറ്റ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൽപ്പറ്റ ടൗണിലേക്ക് പോവാം. അതുപോലെ ബൈപ്പാസ് വഴി തിരിഞ്ഞു പോയാൽ കൽപ്പറ്റ ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് ടൗണിന് ശേഷമുള്ള സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത ഒരു റൂട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു റൂട്ടുള്ളത് ഇവിടെ. നമ്മൾ കുറച്ചും കൂടി മുൻപോട്ടേക്ക് ചെന്ന് നമുക്ക് കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ കാണാം. സിവിൽ സ്റ്റേഷനിലെ എല്ലാ ബസ്സിനും സ്റ്റോപ്പ് ഉണ്ട്. എല്ലാ ദീർഘദൂര ബസ്സും സിവിൽ സ്റ്റേഷൻ ഭാഗത്ത് നിർത്തിയിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുൻപോട്ടേക്ക് പോയാൽ നമ്മൾ കൽപ്പറ്റ പഴയ സ്റ്റാൻഡാണ്. പഴയ സ്റ്റാൻഡിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ പഴയ സ്റ്റാൻഡിൽ ഇറങ്ങുകയാണ്. കുറച്ചും കൂടി മുൻപോട്ടേക്ക് പോയാൽ കൽപ്പറ്റയ്ക്ക് ഒരു ന്യൂ ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, പഴയ സ്റ്റാൻഡിൽ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.